ആദ്യമായി തന്നെ അമ്മമാതാവിനും ദേവികുമാറിനും ഒരായിരം നന്ദി പറയുന്നു. എൻ്റെ പേര് അഖില. ഞാൻ എറണാകുളം ജില്ലയിലെ കാലടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് July 20 2023. ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ വിസ തടസ്സങ്ങളെ പറ്റിയായിരുന്നു. ഞാൻ 2021 നഴ്സിംഗ് പാസ്സായിട്ട് നേരെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയായിരുന്നു. അങ്ങനെ 2022 നവംബറൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വിസ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് എനിക്ക് വിസ ലഭിച്ചു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയായിരുന്നു എല്ലാം ഒരുമിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വിസ ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾക്ക് പോവാനായിട്ട് സാധിക്കില്ല. കാരണം അവിടുത്തെ ഹോസ്പിറ്റൽ ക്യാൻസലായിപ്പോയി. അവിടെ ആ ഹോസ്പിറ്റൽ മാറ്റി ഒരു ക്ലിനിക്കാക്കി മാറ്റി. അപ്പോൾ സ്റ്റാഫിനെ അവർക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ വിസയിൽ കയറിപ്പോവാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റൽ അന്വേഷിച്ചു. ആ അന്വേഷിച്ചാലും ഞങ്ങൾക്ക് ഓരോ തടസ്സങ്ങളായിരുന്നു. ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ലഭിച്ചില്ല. അത് കഴിഞ്ഞിട്ട് February 20 ഞങ്ങൾക്ക് ഒരു നല്ല ഹോസ്പിറ്റൽ ലഭിക്കുകയും ഞങ്ങൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഏജൻസി പറഞ്ഞു ഈ വിസയെ തന്നെ നമുക്ക് പോവാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി 8 ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് ജർമ്മനിയിലേക്ക് പോകാനായിട്ട് ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ April 1 അവിടെ ജോയിൻ ചെയ്യാനോട്ട് അവർ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെ ലഗേജും എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഒരുക്കിയൊക്കെ ചെയ്തപ്പോഴാണ് അവർ പറയുന്നത് ഇങ്ങനെ വേറെ ഹോസ്പിറ്റലിൻ്റെ പേരിൽ വന്ന വിസയിൽ അടുത്ത ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഞങ്ങളുടെ ആ പോകാനായിട്ടുള്ള ആ യാത്രയും ഞങ്ങൾ ക്യാൻസലായി. അങ്ങനെ അപ്പോൾ അവർ ഏജൻസി പറഞ്ഞു നമുക്ക് അടുത്തായിട്ട് അന്ന് പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. March 20 വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എൻ്റെ ഫ്രണ്ടിന് 2-3 കഴിഞ്ഞപ്പോഴേക്കും വിസ വന്നു. അത് റിജക്ഷൻ എന്ന് പറഞ്ഞാണ് വിസ വന്നത്. കാരണം ഗവൺമെൻറ് പേപ്പർ വേറെ വെച്ചു എന്ന് പറഞ്ഞാണ് അവളുടെ വിസ റിജക്റ്റ് ആയി. എൻ്റെ വിസ അപ്പോഴും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിശ്വസിച്ചു എന്തായാലും മാതാവ് ശരിയാക്കി തരും, എന്തായാലും ഉടനെ കിട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെ April എൻ്റെ വിസ വന്നില്ല. May 1 ആയപ്പോഴേക്കും എൻ്റെ വിസ വന്നു. അതിലും റിജക്ഷൻ എന്ന് പറഞ്ഞാണ് വിസ വന്നത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകവശമായി. കാരണം ആദ്യത്തെ വിസയിൽ പോകാൻ പറ്റിയില്ല, രണ്ടാമത്തെ വിസയും റിജക്റ്റ് ആയി. അപ്പോൾ സാറ് പറഞ്ഞു അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു, ഒരു മെയിൻ പേപ്പർ 1 സബ്മിറ്റ് ചെയ്താൽ മതി, അങ്ങനെയാണെങ്കിൽ വിസ പുതിയത് ലഭിക്കുമെന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ പേപ്പറിന് വേണ്ടി പുതിയതായിട്ട് അപ്ലൈ ചെയ്തു. ആ പേപ്പർ ഞങ്ങൾക്ക് എനിക്ക് കിട്ടിയിരുന്നേ ഇല്ല. എൻ്റെ ഫ്രണ്ടിനൊക്കെ ജൂലൈ ആയപ്പോഴേക്കും എൻ്റെ പേപ്പർ കിട്ടി. അപ്പോൾ എനിക്ക് ആ പേപ്പർ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. 1.5 കൊണ്ട് കിട്ടുന്ന പേപ്പറായിരുന്നു. അപ്പോൾ പേപ്പർ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ജർമ്മനി ഒന്നും നോക്കണ്ട, നേരെ എവിടെയെങ്കിലും ജോലിക്ക് കയറാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ നഴ്സിംഗ് കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്തും ജോലിക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരു മെയ് 1 എൻ്റെ വിസ റിജക്ഷൻ വന്ന് 3 ആയപ്പോഴേക്കും ഞാൻ ജോലിക്ക് കയറി. ജോലിക്ക് കയറി കഴിഞ്ഞിട്ടും എനിക്ക് അവിടെയും എൻ്റെ തടസ്സങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ ജൂലൈ 1 ആയപ്പോഴേക്കും എനിക്ക് ഡെങ്കി ഫീവർ പോസിറ്റീവായി. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായി. അപ്പോൾ എനിക്ക് പേപ്പർ കിട്ടാതെ വിഷമം, ഇങ്ങനെ ഓരോ തടസ്സങ്ങൾ, എനിക്ക് ഓരോ അസുഖങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ആകെ തന്നെ സ്ട്രെസ്സായി. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു എന്തായാലും നമുക്ക് ഗർഭാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാം, അമ്മ മാതാവ് എല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ July 20 2023 ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടേക്ക് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഒത്തിരി പേര് സാക്ഷ്യങ്ങൾ പറയുന്നതാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് തന്നെ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ എനിക്കിങ്ങനെ ഒരു സാക്ഷ്യം പറയാനായിട്ട് അനുഗ്രഹം നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ 20 ഇവിടുന്ന് ഉടമ്പടി എടുത്ത്, ഉടമ്പടി ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ഞാൻ തിരിച്ചുപോയി. അത് കഴിഞ്ഞ് July 31 എനിക്ക് മെയിൻ കിട്ടേണ്ട ഒരു പേപ്പർ ലഭിച്ചു. അതിന് ഞാൻ അമ്മമാതാവിനോട് നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വിസയുടെ പ്രോസസ്സിംഗ് ആയിരുന്നു. വിസയുടെ പ്രോസസ്സിങ് 3 കൊണ്ടാണ് ആ പേപ്പർ കിട്ടേണ്ടത്. ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ പേപ്പർ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി വേറൊരു ഫ്രണ്ടിന് കിട്ടി. അങ്ങനെ ആ ചേച്ചി 1 ആയപ്പോഴേക്കും ആ ചേച്ചിക്ക് പോകാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടിനും എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കിട്ടാത്തതുകൊണ്ട് ഞങ്ങളുടെ ലേറ്റ് ആവുകയായിരുന്നു. അത് കഴിഞ്ഞ് 1 August 1 ആയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് അവർ പറയുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ ഇതിനൊരു പരിഹാരം മാതാവ് തന്നെ കാണിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഇതായിട്ട് അമ്മ മാതാവ് ഞങ്ങൾക്ക് അവിടെ ഒരു കോഴ്സ് ചെയ്താൽ മതി,
അങ്ങനെ അവിടെ ചെന്ന് ഒരു കോഴ്സ് ജോലി ചെയ്യുകയും ആഴ്ചയിൽ രണ്ട് ദിവസം ഓൺലൈൻ ക്ലോസ് ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെ ആറു മാസം കൊണ്ട് എക്സാം എഴുതി പാസ് ചെയ്ത് അവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പരിഹാര അമ്മമാതാവ് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. അത് കഴിഞ്ഞ് ഒക്ടോബർ 2 ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു അമ്മമാതാവ് വിസയുടെ ഒരു മെയിൻ പേപ്പറും കൂടി കിട്ടാനുണ്ട്, എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ പേപ്പർ ഞങ്ങൾ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മമാതാവ് ഈ 2 തന്നെ തരണം, കാരണം ഏജൻസി പല ഇൻ്റർവ്യൂ ഡേറ്റ്സും എടുക്കും, പക്ഷേ അത് ക്യാൻസലായി പോകും. ആ പേപ്പറില്ലാണ്ട് വിസയ്ക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ 2 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ചു, കാരണം 2 തന്നെ പേപ്പർ കിട്ടുമെന്ന്. പക്ഷേ എനിക്ക് അന്ന് കിട്ടിയില്ല. ഒരു ഒക്ടോബർ 5 ആയിപ്പോഴേക്കും എനിക്ക് ആ പേപ്പർ കിട്ടി. ആ പേപ്പർ കിട്ടി ഞാൻ ഒക്ടോബർ 12 ഞാൻ വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് ഒക്ടോബർ 17 എനിക്കും എൻ്റെ ഫ്രണ്ടിനും ഒരുമിച്ച് വിസ വന്നു. അങ്ങനെ ഈ 28 ടിക്കറ്റ് എടുത്തിരിക്കുക. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാനുള്ള അനുഗ്രഹം അമ്മമാതാവ് നൽകി. ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് ഒക്ടോബർ 17 വിസ കിട്ടിയതിൻ്റെ ഉടമ്പടിയുടെ 90 ദിവസമായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഇത് മെയ് തുടങ്ങി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ട്രെയിനായിട്ടാണ് കയറിയത്. അപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം വൺ ഇയർ നഴ്സിംഗ് കഴിഞ്ഞ് 1 കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് കയറുന്നതിന് മുമ്പ് മാതാവിൻ്റെ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ജോലിക്ക് കയറിയിരുന്നത്. അതിന് ഫലമായിട്ട് എനിക്ക് എൻ്റെ പകുതി ടെൻഷനും കുറയും, കൂളായിട്ട് നിന്ന് ജോലി ചെയ്യാനുള്ള അനുഗ്രഹം അമ്മമാതാവ് നൽകി. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ കുറിച്ചാണ് സാക്ഷ്യം പറയുന്നത്. അമ്മയ്ക്ക് യൂട്രസിൽ ചെറിയൊരു തടിപ്പും ഒവേറിയൻ സിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലം വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും വയറുവേദനയൊക്കെ വരുമ്പോൾ ഉപ്പിട്ട് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ ഒവേറിയൻ സിസ്റ്റ് അവിടെ ഇല്ല എന്നാണ് കണ്ടത്. പിന്നെ ചെറിയൊരു ഫൈബ്രോയിഡ് ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് മരുന്നൊന്നും കഴിക്കേണ്ട, തന്നെ മാറിപ്പോകും എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ 3rd ഉടമ്പടി വെച്ചത് എൻ്റെ അനിയത്തിയും ചേർമാൻ തന്നെ പഠിക്കുകയായിരുന്നു. അപ്പോൾ അവൾ എക്സാം പാസ്സായിട്ടും അവൾക്കും ദൈവം മാതാവ് അനുഗ്രഹിക്കാനായിരുന്നു. അവളും അങ്ങനെ അതോടൊപ്പം തന്നെ ഇപ്പം 3 പാസ്സായി. ഇനി 1 റിസൾട്ടും കൂടി വരാനുണ്ട്, അതും അമ്മമാതാവ് പാസ്സാക്കി തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. ഇത്രയും അനുഗ്രഹങ്ങളാണ് അമ്മമാതാവ് ഞാൻ എനിക്ക് നൽകിയത്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് കൃപാസന പത്രം ആശുപത്രിയിലെ രോഗികൾക്ക് എല്ലാവർക്കും നൽകുമായിരുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ കൂടുതലായിട്ട് രോഗികളെ ശുശ്രൂഷിക്കുമായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ അനാഥാലയങ്ങളിൽ പോയിട്ട് നമുക്ക് കഴിയുന്ന സാമ്പത്തികമായ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇത്രയും അനുഗ്രഹം നൽകിയ അമ്മമാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കേട്ടത് കാലടിയിൽ നിന്ന് വന്ന അഖില കുര്യാക്കോസിൻ്റെ അനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. നമ്മൾ ഈ അനുഭവ സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ ഇടപെടൽ, പരിശുദ്ധാമ്മയുടെ മധ്യസഹായത്താൽ, കൃപാസനമ്മയുടെ മധ്യസഹായത്താൽ കർത്താവിൻ്റെ വലിയ ഇടപെടൽ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നടക്കുന്നതാണ് നമ്മൾ കണ്ടത്. അക്ഷരാർത്ഥത്തിൽ കർത്താവിൻ്റെ വലിയ അത്ഭുതവും അതുപോലെ തന്നെ കർത്താവിൻ്റെ വലിയ സംരക്ഷണവും ഏറ്റുവാങ്ങിയ ഒരു അനുഭവസാക്ഷ്യമാണ് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചത്. നമ്മളിവിടെ ശ്രവിച്ചതാണ് ജൂലൈ 20 ആണ് ഇവിടെ വന്ന് നമ്മളുടെ ഈ ഉടമ്പടി എടുത്തത്. പക്ഷെ 2021 നഴ്സിംഗ് കഴിഞ്ഞ കുട്ടിയാണ്. 2021 നഴ്സിംഗ് കഴിഞ്ഞ് പല രീതിയിൽ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ച് ജർമ്മൻ അത് പഠിച്ചു. പഠിച്ചതിന് ശേഷം ജർമ്മനി പോകുവാനായിട്ട് അതിനുവേണ്ടി കഷ്ടപ്പാടുകളൊക്കെ എടുത്തു. എല്ലാം ശരിയായതാണ്. പക്ഷേ 2023 അതിനു വേണ്ടിയുള്ള ഉത്തരം ലഭിക്കുകയോ പോകാനായിട്ട് സാധിച്ചോ ചെയ്തില്ല. 21 മുതൽ 23 ശ്രമിച്ചിട്ട് പറ്റാതിരുന്ന ഒരു കാര്യം കഴിഞ്ഞ ജൂലൈയിൽ ഇവിടെ വന്ന് ജൂലൈ 20 വന്ന് ഉടമ്പടി എടുത്ത് ഈ ഒക്ടോബർ 17 എല്ലാം ശരിയായി ഈ ഒക്ടോബർ 27 ജർമ്മനി പോകുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ 3 വർഷമായിട്ട് മുടങ്ങിക്കിടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും
ഇവിടെ വന്ന് മൂന്ന് മാസത്തിനുള്ളിൽ ഈ പറയുന്ന 90 ദിവസം പൂർത്തിയാവുമ്പോൾ എല്ലാം ശരിയായിട്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാമ്മയുടെ മാതിസഹായവും കൃപാസനമ്മയുടെ എല്ലാ വിധത്തിലുള്ള സഹായ സംരക്ഷണവും നമുക്കുണ്ട് എന്നുള്ളതിൻ്റെ വലിയൊരു ഉറപ്പാണ് നമുക്കിതിലൂടെ ലഭിക്കുന്നത്. നമ്മളിത് കണ്ണടച്ച് വിശ്വസിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ കോറിയിടുകയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ വരുമ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മൾ മുറുകെ പിടിക്കുവാനുമായിട്ടുള്ളൊരു സന്ദേശമാണ് നമുക്കിതിലൂടെ പ്രത്യേകമായിട്ട് ലഭിക്കുന്നത്. നമ്മളിവിടെ കേട്ടു ജർമ്മനി പോകാൻ വേണ്ടി ശരിയായി വിസ ലഭിച്ചു, പക്ഷേ വിസ ലഭിച്ച ആശുപത്രി അതരെ ക്യാൻസലാക്കി കളഞ്ഞു. എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഈ വിഷയം പഠിക്കുന്നത്, B1 B2 ഒക്കെ പാസ്സാകുന്നത്, ആശുപത്രി കണ്ടെന്ന് പോകാനുള്ള സ്വപ്നം സാക്ഷാത്കരിക്കും. അപ്പോഴാണ് അറിയുന്നത് ആ ആശുപത്രി തന്നെ ക്യാൻസലായി പോയെന്ന് പറയുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ വലിയൊരു സ്വപ്നത്തിൻ്റെ ചിറകരിഞ്ഞെന്ന് പറയാം. അതുപോലുള്ള ബുദ്ധിമുട്ട് അവർക്ക് സംഭവിക്കാം. പക്ഷെ അതിലവർ തളർന്നു പോകാതെ വീണ്ടും പരിശ്രമിച്ച് മറ്റൊരു ആശുപത്രിയിൽ അവർക്കത് ലഭിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴും പറഞ്ഞു, ഗവൺമെൻറ് പറഞ്ഞു വേറെ വിസ വേണമെന്ന് പറഞ്ഞു. വേറെ വിസയ്ക്ക് വേണ്ടി പരിശ്രമിച്ചപ്പോൾ അത് റിജക്റ്റായി പോയെന്നാണ് പറഞ്ഞത്. പിന്നീട് ഒരിക്കലും ഇത് ലഭിക്കത്തില്ല, ഇതിനു വേണ്ടി പരിശ്രമിക്കേണ്ട എന്ന് വിചാരിച്ച് അവരതെല്ലാം കെട്ടിപ്പൂട്ടി ഇവിടെ നാട്ടിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയി. അവിടെയും ഇടയ്ക്ക് വെച്ച് ബുദ്ധിമുട്ട് വന്നുകൊണ്ട് പനി വന്ന് ഡെങ്കിപ്പനി വന്ന് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. അപ്പോഴാണ് കൃപാസനത്തെക്കുറിച്ചും കൃപാസന അമ്മയെക്കുറിച്ചും കർത്താവിൻ്റെ വലിയ ഇടപെടലിനെക്കുറിച്ചുമൊക്കെ ഇവിടെ നടക്കുന്നതിനെക്കുറിച്ച് ഈ കുഞ്ഞ് കേൾക്കാനിടയായത്. അതൊരു വലിയ പരിശുദ്ധാമ്മയുടെ ക്ഷണമായിരുന്നു, പ്രാർത്ഥിക്കുന്നവരെ തേടിയുള്ള കർത്താവിൻ്റെ വലിയൊരു വിളിയായിരുന്നു അല്ലേ. നല്ല മനുഷ്യരെയും ദൈവവിചാരമുള്ളവരെയും എത്ര വലിയ തടസ്സം വന്നാലും കൃപാസന അമ്മ ഇവിടെ കൂട്ടിക്കൊണ്ടുവരും. ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മളെ പ്രാർത്ഥിപ്പിക്കും, നമ്മുടെ പ്രാർത്ഥനകൾ സാധിച്ചു നൽകും. അതാണ് പരിശുദ്ധ അമ്മയുടെ കരുതലും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള പരിപാലനവും എന്ന് പറയുന്നത്. ഇവിടെ വന്ന് July 20 വന്ന് ഉടമ്പടി എടുത്ത് October 17 ആകുമ്പോഴത്തേന് അതെല്ലാം ശരിയായി. October 27 പോകുന്ന രീതിയിൽ കാര്യങ്ങൾ ശരിയായി. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ബുദ്ധിമുട്ടുകൾ വന്നു, എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞ് മടക്കി വിട്ടിവിടുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം. പക്ഷേ തടസ്സം വന്നെങ്കിലും മറ്റൊരു മാർഗം കാണിച്ചു കൊടുത്തു. ക്ലാസ് കൂടിയാൽ മതി, അത് ശരിയായിക്കൊള്ളൂ എന്നുള്ള അറിവ് ലഭിച്ചു. ക്ലാസ് കൂടി എക്സ്പീരിയൻസായി, എല്ലാം ഓക്കെ ആയി, പോകാൻ തയ്യാറായി. അതുപോലെ തന്നെ അമ്മയുടെ വിവരം പറഞ്ഞു, ഓവറി സിസ്റ്റ് ഉണ്ടായിരുന്നു, ഇവിടുന്ന് കൊടുത്തുവിട്ട, പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് കൊടുത്തുവിട്ട പരിശുദ്ധാമ്മയുടെ വിശിഷ്ടമായ ഭക്തി വസ്തുക്കൾ അത് ശരിയായ വണ്ണം കൃത്യമായി പരിശുദ്ധാമ്മയിൽ ആശ്രയിച്ച് ഉപയോഗിച്ചു. അതുവഴി ആ ഒരു സിസ്റ്റിൻ്റെ അംശം പോലും ജീവിതത്തിൽ നിന്ന് പാടെ മാറി. എത്ര വലിയ അത്ഭുതവും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും മാതി സഹായമാണ് അവിടുത്തെ തേടുന്ന മക്കൾക്ക് ലഭിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ മറ്റൊന്നിലും നമ്മൾ അതുകൊണ്ട് ആശ്രയിക്കാൻ പാടില്ല, മറ്റൊന്നിൻ്റെ പിന്നാലെ നമ്മൾ പോകുവാനായിട്ട് പാടില്ല. പരിശുദ്ധ അമ്മയിൽ നമ്മൾ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിതം വിശദീകരിച്ച് ഉദ്ദേശശുദ്ധിയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ കർത്താവ് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ തക്ക സമയത്ത് ഇടപെട്ട് നമുക്ക് ഉത്തരം നൽകുമെന്നാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത്. നമ്മൾ മത്തായിയുടെ സുവിശേഷം വായിക്കുന്നുണ്ട്, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്, അതായത് നിരന്തരം പ്രാർത്ഥിക്കണം. ദയഭയമില്ലാത്ത വിശ്വാസമില്ലാത്ത ഒരു വലിയ ഒരു വ്യക്തിയുടെ അടുക്ക് വിധവയായ സ്ത്രീ നീതിക്ക് വേണ്ടി ചെല്ലുകയാണ്. ഉള്ള നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചിട്ട് ദൈവഭയമില്ലാത്തതിനും അനീതി പ്രവർത്തിക്കുന്നതിനുമായിട്ടുള്ള ഈ മനുഷ്യൻ ഇവൾക്ക് നീതി കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ നിരന്തരമായി ആവശ്യപ്പെട്ടപ്പോൾ കാര്യം സാധിച്ചു കൊടുത്തു. അപ്പോൾ നിരന്തരമായി പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കൃത്യമായി ഉത്തരം ലഭിക്കും നമ്മൾ കാണുക. നമുക്ക് കരങ്ങളടിച്ച് വലിയ അനുഗ്രഹത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.